لكل محتاج. أنت لك الغنى ومثلي من يخطئ ومثلك من يعفو. أنت الذي السلام عليكم ورحمة الله. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ മുജാഹിദ് മൗലവിമാരുടെ 10, 15, 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളാണ് പലപ്പോഴും കാണാറുള്ളത്. ഹദീസുകളുടെ അരഭാഗം വായിച്ചും വായിക്കുന്ന ഹദീസുകൾ സ്വന്തമായി വ്യാഖ്യാനിച്ചും അയിമ്മത്തുകളുടെ ഗ്രന്ഥങ്ങളുടെ ഇബാറത്തുകളുടെ അപ്പുറവും ഇപ്പുറവും മറച്ചു വെച്ചും സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാരുടെ തലമുതിർന്ന നേതാക്കളെ വെല്ലുവിളിക്കലാണ് ഇത്തരത്തിലുള്ള അരമൗലവിമാരുടെ പ്രധാനപ്പെട്ട ജോലി. എന്നെപ്പോലെയുള്ള മുതഅല്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും അതിനു മറുപടി പറഞ്ഞാൽ ജിഫിരി തങ്ങൾ വരട്ടെ, കാന്തപുരം ഉസ്താദ് വരട്ടെ, ഹമീദ് ഫൈസി വരട്ടെ, പേരൂട് ഉസ്താദ് വരട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറലാണ് പലപ്പോഴും പതിവ്. കാരണമുണ്ട്, അവർക്ക് തന്നെ അറിയാം ഈ പറയപ്പെട്ട നേതാക്കന്മാരൊക്കെ അവരുടേതായ തിരക്കുകളിലാണ്. ഈ യൂട്യൂബിലും വാട്സപ്പിലുമൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന മൗലവിമാരെപ്പോലെയല്ല അവർ. അവർക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പലപ്പോഴും അവർ കാണാൻ പോലുമുള്ള സാധ്യതയില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ വാതിലടച്ചിട്ട് വെല്ലുവിളിക്കലാണ് ഈ മൗലവിമാരുടെ പ്രധാന ജോലി. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം അബ്ദുൽ മജീദ് സുഹരി എന്ന ഒരു മുജാഹിദ് മൗലവി, അദ്ദേഹം സുഹരിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ സുഹരി സമസ്തയുടെ പ്രസിഡൻ്റായ വലിയ പണ്ഡിതനായ ജിഫിരി തങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഹദീസുകളോതി പഠിപ്പിക്കുകയാണ്. ജിഫിരി തങ്ങൾ ഒരു ഹജ്ജ് യാത്രയയപ്പിൽ നടത്തിയ പ്രഭാഷണമാണ് ഇദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹറമിൽ പോകുമ്പോൾ, മസ്ജിദുൽ നബവിയിൽ പോകുമ്പോൾ അവിടെ പോകൽ നിർബന്ധമാണ്. എങ്ങനെ ഇവര് എന്തൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാലും ഇവിടുന്ന് പോകുന്ന ഹജ്ജുമ്മമാര് ആ അള്ളാഹുവിന്റെ പള്ളിയിൽ ഭവനത്തിൽ പോയി നിസ്കരിക്കും, ഒരു സംശയമില്ല. കാരണം ഒരു നമസ്കാരത്തിന് 100,000 നമസ്കാരത്തിന്റെ കൂലിയാണ് മസ്ജിദുൽ ഹറമിലുള്ളത്. അവർക്ക് ആ പുണ്യം ലഭിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, അവരത് ചെയ്യും. എങ്ങനെയെങ്കിലും അവരതിൽ നിന്ന് തടയണം. അതിനുവേണ്ടി മുസ്ലിയാര് പറയുന്നത് വല്ലാത്തൊരു വിഷമം തോന്നാണ്. എന്ന ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടാണ് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ള പറഞ്ഞതിന്റെ അർത്ഥം ലാത്തംനോയിമാ അള്ളാഹി മസാജിദ് അള്ളാ, നിങ്ങൾ പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ തടയേണ്ടതില്ല, കാരണം അത് അവര് പള്ളിയിൽ വരാതിരിക്കാനുള്ള മാർഗം ഞാൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, അഥവാ ഇനി നിങ്ങൾ തടയേണ്ട ഒരു ആവശ്യം വരൂല. അങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തടയേണ്ടതില്ല, തടയാതില്ലാതെ തന്നെ അവർ പോവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ അവിടെ പോകേണ്ടതില്ല, പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുക. പൊന്നാരന്റെ ഉസ്താദ്, അങ്ങനെയൊക്കെയാണോ അതിന്റെ അർത്ഥം? എന്റെ പൊന്നാര സുഹരി, ആ ഹദീസിന്റെ അർത്ഥം എന്താണെന്നും വ്യാഖ്യാനം എന്താണെന്നും നിങ്ങളെക്കാൾ കൂടുതൽ പറയാൻ അർഹതയുള്ളവർ പറഞ്ഞത് കൃത്യമായി പഠിച്ച ആളാണ് മഹാനായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്, നിങ്ങളത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടും മറച്ചു വെക്കുകയാണ്. എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഷയം കുറച്ച് കഴിയുമ്പോൾ പറയാം. എന്നാൽ നിരുത്സാഹപ്പെടുത്തിയത് ജിഫിരി തങ്ങൾ മാത്രമാണോ? അല്ല, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കണം. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? സൂറത്തു നൂറിൻ്റെ 36-37 വചനങ്ങൾ, ആയത്ത് മുഴുവനും തൽക്കാലം ഞാൻ ഓതുന്നില്ല. ആ ആയത്തിൽ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം
തിജാറത്തുൻ വല ബൈഉൻ അൻ ദിക്രില്ലാ. അല്ലാഹുവിൻ്റെ പള്ളികളെക്കുറിച്ച് പറഞ്ഞിട്ട് ആ പള്ളികളിൽ പുരുഷന്മാരാണ് ഉള്ളത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സുഹരിക്ക് സ്വന്തം അർത്ഥം പറയാം, വ്യാഖ്യാനം പറയാം. കാരണം കൂടെയുള്ളവരെ പിടിച്ചു നിർത്തണം, പടച്ച റബ്ബിനെ പേടിയുമില്ല. ഞങ്ങൾക്കങ്ങനെ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ആ ഇമ്മത്ത് പഠിപ്പിച്ചു തന്ന ആ പാതയിലല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? മഹാനവറുകൾ പറയുന്നു, റിജാലുൻ പുരുഷന്മാർ, ആ ആയത്തിൻ്റെ വിശദീകരണം എടുക്കുകയാണ്. വഹസ്സഹും ബിദ്ദിക്കിരി, പുരുഷന്മാരെ മാത്രം അള്ളാഹു പറഞ്ഞു. ദല്ല അല അന്നൽ നിസാഅ ലാ ഹല്ല ലഹുന്ന ഫിൽ മസാജിദി ഇദ് ലാ ജുമുഅത അലൈഹിന്ന വല ജമാഅ. പുരുഷന്മാരെ മാത്രം അള്ളാഹു പറയാനുള്ള കാരണം, സ്ത്രീകൾക്ക് പള്ളികളിൽ യാതൊരുവിധ ഹല്ലുമില്ല. കാരണം അവർക്ക് ജുമുഅയോ ജമാഅത്തോ നിർബന്ധമില്ല. വ അന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂത്തിഹിന്ന അഫ്ളലു, അവരുടെ നിസ്കാരം അവരുടെ വീടുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇമാം ഖുർത്തുബി തൊട്ടു താഴെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയാണ്. അപ്പം നിരുത്സാഹപ്പെടുത്തിയത് ജിഫ്രി തങ്ങൾ മാത്രമല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? ഹദീസ് എടുക്കാം, ളഈഫാണെന്നാണ് പറയാനുള്ള ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ അൽബാനിയെ കൊണ്ട് ഇത് സ്വഹീഹാണെന്ന് തെളിയിക്കും. പ്രശസ്തമായ ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, മഹദി നബി തങ്ങളുടെ അരികിൽ വന്നു, യാ റസൂലല്ലാ ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, നബിയെ അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അക്കാലഘട്ടത്തിൽ സർവ്വസാധാരണമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കുന്നതിൻ്റെ ആവശ്യമെന്താണ്? മൗലവിമാരെ, നിങ്ങൾ എവിടം കൊണ്ടാണ് ചിന്തിക്കുന്നത്? നബി തങ്ങളോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല, പോയാൽ പോരെ. പോയില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഖദ് അലിംതു അന്നക തുഹിബ്ബീന സ്വലാത്ത മഈ, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്നത് എനിക്കറിയാം. എന്നാൽ സ്വലാത്തുക്കി ഫീ ബൈത്തിക്കി ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫീ ഹുജ്റത്തിക്കി. നബി തങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ വീടിൻ്റെ പൊതുമുറിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും നിനക്കുത്തമം നിൻ്റെ വീടിൻ്റെ നിൻ്റെ പ്രൈവറ്റ് മുറിയിൽ നിസ്കരിക്കലാണ്. ആ പൊതുമുറിയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം നിൻ്റെ വീടിൻ്റെ ഹാളിൽ നിസ്കരിക്കുന്നതിനേക്കാളും. ആ ഹാളിൽ നിസ്കരിക്കലാണ് നിനക്കുത്തമം നിൻ്റെ കുടുംബക്കാരുടെ പള്ളിയിൽ നിസ്കരിക്കൽ. ആ കുടുംബക്കാരുടെ പള്ളിയിൽ നിസ്കരിക്കലാണ് നിനക്കുത്തമം എൻ്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്ന വലിയ പുണ്യം കിട്ടരുതെന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ മൗലവി പറഞ്ഞുകൊടുത്തത്? കേട്ടോളൂ. ഫ അമറത് فبني لها مسجد في اقصى شيء من بيتها واظلمه. അങ്ങനെ ഉമ്മു ഹുമൈദിന് സാഇദി ഇത് കേട്ട് തിരിച്ചു പോയിട്ട് വീടിൻ്റെ ഒരു ഉള്ളിൽ ഏറ്റവും ഇരുട്ടു പിടിച്ച ഭാഗത്ത് ഒരു നിസ്കാരമുറി തയ്യാറാക്കാൻ കൽപ്പിക്കുകയും അത് പണിയുകയും ഫക്കാനത്ത് തുസല്ലി ഫീഹി ഹത്ത ലഖിയത്തില്ലാഹ അസ്സ വജല്ല, മരിക്കുന്നതുവരെ അവിടെയാണ് നിസ്കരിച്ചിരുന്നത് എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഇനിയും വേണോ സ്വഹാബികൾ നിരുത്സാഹപ്പെടുത്തിയത്? കേട്ടോളൂ. അന്നഹു റഅബ്ന മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, തുബ്രാനി അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. ആരെ തൊട്ടിട്ടാണ്? അബൂ അംറിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്. അന്നഹു റഅബ്ന മസ്ഊദിൻ യുഖ്രിജു നിസാഅ മിനൽ മസ്ജിദ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്ന ചില പെണ്ണുങ്ങളെ
പള്ളിയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്താക്കിയിരുന്നു. വയഖൂലു, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖ്റുജ്ന ഇലാ ബുയൂതികുന്ന ഖൈറുൽ ലക്കുന്ന, വീട്ടിലേക്ക് പോ, അവിടെ നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്ന പെണ്ണുങ്ങളെ പിടിച്ച് പുറത്താക്കി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ. ചില്ലറക്കാരനാണോ ഇബ്നു മസ്ഊദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരു പ്രവർത്തിക്കുന്ന ആളാണോ ഇബ്നു മസ്ഊദ്? അപ്പോൾ നിരുത്സാഹപ്പെടുത്തിയത് വന്യരായ ജിഫ്രി തങ്ങൾ മാത്രമല്ല, ഖുർആനിൽ അല്ലാഹു നിരുത്സാഹപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി, സ്വഹാബികൾ നിരുത്സാഹപ്പെടുത്തി, പിൻകാലത്തുള്ള അഇമ്മത്ത് മുഴുവനും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി മൗലവി പറയട്ടെ. നിങ്ങൾക്ക് ഈ പോലുള്ള മണ്ടത്തരങ്ങളൊന്നും അവസാനിപ്പിച്ചുകൂടെ? നിങ്ങളുടെ സദസ്സുകളിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാടുകളെ മുന്നിലിരുത്തി പലതും പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ ഉസ്താദെ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇദസ്തഅദനത്ത് ഇംറഅത്തു അഹദികും മിനൽ മസ്ജിദി ഫലാ യംനഹാ, ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുമതി ചോദിക്കുന്നു, നിങ്ങൾ എന്താ പറഞ്ഞത്? തവാഫിയിൽ നിർബന്ധമാണ്. അങ്ങനെ തവാഫ് ചെയ്യുന്ന നേരത്ത് ഒരു കുടുങ്ങി പോകേണ്ടുന്ന സമയത്ത് നിസ്കരിച്ചു പോവാണ്, അല്ലാതെ നിസ്കരിക്കൂല. പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അനുമതി ചോദിച്ചാൽ അവർക്ക് അനുമതി കൊടുക്കണം. ഫലായം നഹ, അവരെ തടയരുത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അങ്ങനെ എത്ര ഹദീസുകൾ കാണാം. അങ്ങനെ ബുഖാരിയിൽ ധാരാളം ഹദീസുകൾ ഉണ്ട് മൗലവി. ആ ഹദീസുകൾ എടുത്തിട്ട് അർത്ഥം മാത്രം പറഞ്ഞിട്ടാണോ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്? ആ ഹദീസിനെ അഇമ്മത്ത് എങ്ങനെ സമീപിച്ച് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ഹദീസ് ഇമാമുന ഷാഫിഇ റഹിമഹുല്ലാ അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാടവനയിൽ നിങ്ങൾ ഓതിയ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ വായിക്കണം. മഹാനവറുകൾ ഷാഫി ഇമാമു പറയാൻ, ഷാഫി ഇമാമിനേക്കാൾ വിവരം അബ്ദുൽ മജീദ് സുഹരിക്കുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഷാഫി ഇമാമു പറയട്ടെ എന്താ പറയുന്നത്. ഈ ഹദീസ് എടുത്ത് വിശദീകരിക്കുകയാണ്. വഖദു ബഖിയ അലൈക അൻ തസ്അല മാ മഅനാ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാ. ഈ ഹദീസിനെ കുറിച്ച് ഇനിയും നിനക്ക് ചോദിക്കാൻ പലതുമുണ്ട്. ഒരാളോട് പറയുന്നത് പോലെ അവതരിപ്പിക്കുകയാണ്. ഫഖദ് അലിംന അന്നഹു ഖാസ്സുൻ, എന്നാൽ എനിക്കറിയാം ഈ ഹദീസ് ഖാസ്സായ ഹദീസാണ്. ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ തടയരുത് എന്ന് പറയുന്നത് എല്ലാ പള്ളിയെത്തൊട്ടും തടയരുത് എന്നല്ല, അത് ഒരു പള്ളി മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഇ പിന്നെ പറയുന്നു, ഫഅയ്യുൽ മസാജിദി ലാ യജൂസു ലഹു അയ്യംനഅഹു ഇമാ അല്ലാഹ്, ഏത് പള്ളിയെത്തൊട്ടാ പെണ്ണുങ്ങളെ തടയാൻ പാടില്ലാത്തത്? ഖുൽതു, ഞാൻ പറയുന്നു, ഷാഫി ഇമാമ് പറയാൻ ഞാനല്ല, എന്താ പറയുന്നത്? ലാ യജൂസു ലഹു അയ്യംനഅഹ മസ്ജിദ അല്ലാഹിൽ ഹറാമി ലിഫരീലത്തിൽ ഹജ്ജ്. തടയാൻ പാടില്ലാത്ത പള്ളി മസ്ജിദുൽ ഹറാം മാത്രമാണ്, മക്കത്തെ പള്ളി മാത്രമാണ്. എന്തേ കാരണം? ലിഫരീലത്തിൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമായ ഹജ്ജിന് വേണ്ടി. നിർബന്ധമായ ഹജ്ജിന് വരുമ്പോൾ അവർക്ക് ജിഫ്രി തങ്ങൾ പറഞ്ഞത് അതാണ്. സുഹരി, നിങ്ങൾ ജിഫ്രി തങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ലോ. ജിഫ്രി തങ്ങൾ ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥം പഠിച്ച ആർജവമുള്ള പണ്ഡിതനാണ്. നിങ്ങളെപ്പോലെ നാല് ഹദീസും വായിച്ചിട്ട് മതം പറയാനിറങ്ങി നടക്കുന്ന ആളല്ല. ഷാഫി ഇമാമ പറയുന്നത് നിർബന്ധമായ ഹജ്ജിന് വേണ്ടി പെണ്ണ് പള്ളിയിലെ മസ്ജിദുൽ ഹറമിലേക്ക് വരുമ്പോൾ അവിടെ തടയരുത്, ആ സമയത്ത് ചിലപ്പോൾ നിസ്കരിക്കേണ്ടി വരും. ഇതാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, വലഹു അയ്യംനഅഹ മിൻഹു തതവ്വഅ. സുന്നത്തായ ഹജ്ജിനാണ് വരുന്നതെങ്കിൽ തടയൽ അനുവദനീയമാണ്. ഒരൊറ്റ ഹജ്ജല്ലേ നിർബന്ധമുള്ളൂ, ആ ഹജ്ജിന് വരുമ്പോൾ മാത്രമാണ് തടയാൻ പാടില്ലാത്തത് എന്ന് ഇമാമുന ഷാഫിഇ നിങ്ങളിപ്പറഞ്ഞ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉമ്മത്തിനു പഠിപ്പിച്ചു തന്നിട്ടും അതിനെ കാറ്റിൽ പറത്തി ഹദീസിൻ്റെ ബാഹ്യാർത്ഥവുമായി മതം പറയാനിറങ്ങിയ നിങ്ങളാണ് യഥാർത്ഥത്തിൽ വഞ്ചന കാണിക്കുന്നത്. ബാക്കി പറയേ. ഇനി അങ്ങനെ എത്ര എത്ര ഹദീസ് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ക്ലിപ്പിൽ സംസാരത്തിൽ പറയാം, റസൂലുള്ളാന്റെ ഭാര്യമാരും റസൂലുള്ളാന്റെ പെൺമക്കളൊന്നും പോയിട്ടില്ല. അങ്ങട്ട് പറയുന്നല്ലേ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് നേടാൻ കഴിയുന്നത്?
അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിയമമനുസരിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിൽ പോയി അവരൊന്ന് നമസ്കരിച്ചാൽ അതും ഹറമിലെ നമസ്കാരങ്ങൾ തടയുന്നത് ഇല്ലാത്ത കഥകളും പറഞ്ഞിട്ട് ആയിഷ ബിബി റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല നിങ്ങൾക്ക് നിങ്ങൾ പറയോ മുസ്ലിയരെ ഉസ്താദേ ആയിഷ ബിബി നമ്മുടെ ഉമ്മയാണ് പറയുന്നത് ഇമാം ബുഖാരി 578 ആമത്തെ ഹദീസായും ഇമാം മുസ്ലിം 230 ആമത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എന്തിനെ നമ്പർ പറയണമെന്ന് അറിയോ ഉസ്താദ് ഒഴിവോലൊന്ന് പോയി നോക്കിയത് ആയിഷ ബിബി പറയാണ് ഖാലത്ത് മഹദി പറയുന്നു കുന്ന നിസാഉൽ മുഅ്മിനാത്തി വിശ്വാസികളാകുന്ന സ്വഹാബ വനിതകളായിരുന്നു യഷ്ഹദിന അവർ പങ്കെടുത്തിരുന്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ കൂടെ തവാഫിന് പോകുമ്പോഴല്ല റസൂലുള്ളാന്റെ കൂടെ സ്വലാത്തൽ ഫജ്രി സുബ്ഹി നമസ്കാരത്തിന് പോലും മുത്തലഫിയാത്തിൻ ബിമുറൂത്തിഹിന്ന അവർ അവരുടെ മൂട് പുതങ്ങളൊക്കെ ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പൊ നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വരും നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും എത്ര കൃത്യമാണ് ഈ ഹദീസ് ധരിച്ച് ഇമാം നബവി തങ്ങൾ പറയാണ് സുബഹിക്ക് ഏതാ വരുന്നുണ്ടെങ്കിൽ പിന്നെ പകലിൽ ഏതായാലും വരാൻ പറ്റുമല്ലോ അതിനൊരു തടസ്സമില്ലല്ലോ അതെങ്കിലും ഉസ്താദങ്ങളൊന്ന് നോക്കാം ഹദീസ് പരിഭാഷ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഹദീസിന്റെ ആന്തരികമായ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല ജിഫ്രി തങ്ങൾ അങ്ങനെ അല്ലല്ലോ ജിഫ്രി തങ്ങൾ ഇതൊക്കെ പഠിച്ചാളല്ലേ ജിഫ്രി തങ്ങൾ പറഞ്ഞതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിട്ടും പള്ളിയിൽ പോയിട്ടില്ല തെളിയിക്കാൻ പറ്റുമോ ബുഖാരിയിൽ നിങ്ങൾ വായിച്ച ഹദീസില് മുഅ്മിനാത്തുകളിൽപ്പെട്ട പെണ്ണുങ്ങൾ പോയിരുന്നു എന്നാണ് അത് എല്ലാ പെണ്ണുങ്ങളും പോയി എന്നുണ്ടോ നബി തങ്ങളുടെ ഭാര്യമാര് പോയി എന്നുണ്ടോ ഇല്ല ഇനി ജിഫ്രി തങ്ങൾ അത് വെറുതെ പറഞ്ഞതല്ല മൗലവി മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിങ്ങളെപ്പോലെ വിടുവായുത്വം പറയുന്ന ആളല്ല മൗലവി അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഇമാമുന ഷാഫിഈ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താ മഹാനവറുകൾ പറഞ്ഞത് കേട്ടോളൂ ഇമാം ഷാഫിഈയുടെ ഇഖ്തിലാഫുൽ ഹദീസ് ഈ ഗ്രന്ഥം നിങ്ങൾ നന്നായി പഠിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഷാഫി ഇമാമിന് ഹദീസ് തിരിഞ്ഞിട്ടില്ലേ ഉമ്മിനാത്തുകളായ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയി എന്ന ഹദീസ് ഷാഫി ഇമാമ് കണ്ടിട്ടില്ലേ പെണ്ണിനെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന ഹദീസ് ഷാഫി ഇമാമ് കണ്ടിട്ടില്ലേ ഇമാം ഷാഫിഈയാണ് പറയുന്നത് കേട്ടോളൂ وقد كان مع رسول الله صلى الله عليه وسلم نساء من اهل بيته നബി തങ്ങളോടൊപ്പം കുടുംബത്തിൽപ്പെട്ട പല സ്ത്രീകളും ഉണ്ടായിരുന്നു വബനാത്തിഹി പെൺമക്കളുണ്ടായിരുന്നു വഅസ്വാജിഹി ഭാര്യമാരുണ്ടായിരുന്നു വമൗലിയാത്തിഹി അതുപോലെ അടിമ സ്ത്രീകളുണ്ടായിരുന്നു വഹദമിഹി ജോലിക്കാരുണ്ടായിരുന്നു വഹദമി അഹ്ലി ബൈത്തിഹി കുടുംബക്കാരിലെ ജോലിക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ധാരാളം സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഇവരിൽ നിന്ന് ഒരു പെണ്ണിനെയും എനിക്കറിയില്ല ഖറജത് ഇലാ സുഹൂദി ജുമുഅത്തിൻ ജുമുഅയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് വൽ ജുമുഅത്തു വാജിബത്തുൻ അലൽ റിജാൽ ജുമുഅയാകട്ടെ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളതാണ് അങ്ങനെയുള്ള ഒരു ജുമുഅയ്ക്കും ഒരു പെണ്ണും പോയത് എനിക്കറിയില്ല ഷാഫി ഇമാമിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഹദീസ് കിട്ടിയിട്ടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ ഈ ബുഖാരിയിലെ ഹദീസൊന്നും ഇമാമുന ഷാഫിഈ കണ്ടിട്ടില്ല എന്നാണോ മൗലവി അർത്ഥം എന്നിട്ട് കേട്ടോളൂ ജുമുഅയ്ക്ക് മാത്രമല്ല വലാ ഇലാ ജമാഅത്തിൻ അതുപോലെ തന്നെ ഒരു ജമാഅത്തിനും പോയിട്ടില്ല ഫീ ലൈലിൻ ഔ നഹാരിൻ രാത്രിയിലും പോയിട്ടില്ല പകലും പോയിട്ടില്ല നബി തങ്ങളുടെ ഭാര്യ പോയിട്ടില്ല മക്കൾ പോയിട്ടില്ല ജോലിക്കാർ പോയിട്ടില്ല കുടുംബത്തിലുള്ള ജോലിക്കാർ പോയിട്ടില്ല ആരും പോയിട്ടില്ല എന്നിട്ടോ നബി തങ്ങളുടെ പള്ളിയിലേക്ക് മാത്രമല്ല വലാ ഇലാ മസ്ജിദ് ഖുബ തൊട്ടപ്പുറത്തുള്ള മസ്ജിദ് ഖുബായിലേക്കും പോയിട്ടില്ല മസ്ജിദ് ഖുബായിൽ പോകുന്നതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടും ഞാനത് വിശദീകരിക്കുന്നില്ല ആ മസ്ജിദ് ഖുബായിലേക്കും പോയിട്ടില്ല ഫഖദ് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതീഹി റാകിബം വമാശിയ നബി തങ്ങളാ ഖുബാഉ മസ്ജിദിലേക്ക് ഒട്ടകപ്പുറത്തും കാൽനടയായും പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷേ ഭാര്യമാര് പോയിട്ടില്ല വലാ ഇലാ ഗൈരിഹി
മിനൽ മസാജിദി വേറെ ഒരു പള്ളിയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പെൺമക്കൾ കുടുംബക്കാർ ജോലിക്കാർ ആരും പോയിട്ടില്ല വീണ്ടും പറയുന്നു അഹദം മിൻ സലഫിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ മുൻഗാമികളായ പല ആളുകളും അമറ അഹദം മിൻ നിസാഇഹി ബിഇതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ ഒരാളുപോലും അവരുടെ ഭാര്യമാരോടോ പെൺമക്കളോടോ രാത്രിയോ പകലോ ജുമുഅയ്ക്കോ ജമാഅത്തിനോ വരാൻ കൽപ്പിച്ചതായിട്ട് എനിക്കറിയില്ല എന്നിട്ട് പറയുന്നു വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ ആമറൂഹുന്ന ബിഹി അവരൊക്കെ ഇത് കൽപ്പിക്കുമായിരുന്നു വഅദിനു ലഹുന്ന ഇലൈഹി അവർക്കതിനു പോകാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുമായിരുന്നു അൽ ഖദ്റുവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഇതുമാത്രമല്ല നബി തങ്ങളുടെ ഹദീസുമുണ്ട് സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹ ഖൈറു മിൻ സ്വലാത്തിഹ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അപ്പോൾ ജിഫിരി തങ്ങൾക്കല്ല തെറ്റിയത് തെറ്റിയത് നിങ്ങൾക്കാണ് നിങ്ങൾ ഹദീസിൻ്റെ പരിഭാഷയെ പഠിച്ചുള്ളൂ അവരതിൻ്റെ അർത്ഥവും പഠിച്ചു ആഖ്യാനവും പഠിച്ചു അവരതിൻ്റെ വിശദീകരണം പഠിച്ചു വ്യാഖ്യാനം പഠിച്ചു നിങ്ങളത് പഠിച്ചില്ല ജിഫ്രി തങ്ങളെ ചോദ്യം ചെയ്യാനിറങ്ങുമ്പോൾ മൗലവി നിങ്ങൾക്കെന്ത് വിവരമുണ്ടെന്നെങ്കിലും നിങ്ങൾ ആദ്യം ചിന്തിക്കണമായിരുന്നു ബാക്കി പറയാം ഒന്നും വേണ്ട നിങ്ങളുടെ ഷാഫിഈ മദ്ഹബിൻ്റെ ഒരു ഇജ്മാ ഉണ്ട് നിങ്ങൾ അതെങ്കിലും ഒന്ന് അംഗീകരിക്കണം ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹല്ലബിൽ പറയാണ് فقد نقل ابن المنذر وغيره الاجماع على انها لو حضرت وصلت الجمعه جاز ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ ജുമഅ ജമാഅത്തിനെ തന്നെ പങ്കെടുക്കൽ അവർക്ക് അനുവദനീയമാണ് ഇത് ഇജ്മാ ആണ് ഇബ്നു മുൻദിറും അല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് وقد കാരണം എന്താ കേട്ടോളി മുസ്ലിയരെ ജിഫ്രി തങ്ങളെ കേട്ടോളി وقد ثبتت الاحاديث الصحيحه المستفيضه അനിഷേധ്യമായ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് കുന്ന യുസല്ലീന ഖൽഫർ അന്നന്നിസാ സഹോദരിമാർ കുന്ന യുസല്ലീന സ്വഹാബ വനിതകൾ അവർ നമസ്കരിച്ചിരുന്നു ഖൽഫ റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഫീ മസ്ജിദിഹി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഖൽഫ റിജാൽ മറ്റു പുരുഷന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ടും എത്ര കൃത്യമാണ് ജിഫ്രി തങ്ങളെ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല മൂപ്പര് പറഞ്ഞിട്ട് വേണം മുത്തുക്കോയ തങ്ങൾക്കിത് അറിയാനെന്ന ധാരണയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്നത് പോലെ വിശ്വസിക്കാനും വിചാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമായി പോയില്ലേ എന്തായാലും ഇവിടെ മൗലവി നവവി ഇമാമിൻ്റെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് നവവി ഇമാം എന്താ പറഞ്ഞത് നമുക്ക് നവവി ഇമാമിൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ നോക്കാമല്ലോ എന്താണ് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത് മൗലവി വായിച്ചതിൻ്റെ മുകളിൽ നിന്ന് വായിക്കാം ഇവരങ്ങനാണല്ലോ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും വായിക്കൂല അതാണ് ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധം ഞാൻ വായിച്ചു തരാം മൗലവി സുഹ്രി വായിച്ചതിൻ്റെ തൊട്ടുമുകളിൽ നിന്ന് ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ അന്നൽ മർഅത്ത ലാ ജുമുഅത്ത അലൈഹാ ഇബ്നുൽ മുൻദിറും അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാരും ഇജ്മാ ആയി പറഞ്ഞിരിക്കുന്നു എന്ത് സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല നിങ്ങളുടെ ഗവേഷണത്തിൽ നിങ്ങളുടെ മുൻഗാമികളായ പല മൗലവിമാർക്കും ജുമുഅ നിർബന്ധമായിരുന്നു സുന്നത്തായിരുന്നു ജായിസായിരുന്നു അതൊന്നും പുസ്തകം എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അവസരം വന്നാൽ എടുക്കും ഇൻഷാ അല്ലാ അങ്ങനെ ഒരു പെണ്ണിന് ജുമുഅ നിർബന്ധമില്ല എന്നാദ്യം പറഞ്ഞു എന്നിട്ട് പറയുന്നു അങ്ങനെ നിർബന്ധമില്ലാത്ത ഒരു ജുമുഅ ഒരു പെണ്ണ് നിസ്കരിച്ചാൽ എന്താണതിൻ്റെ ഹുക്കുമ് ആ ഹുക്കുമ് പറയുകയാണ് ഇബ്നു മുൻദിറും മറ്റുള്ളവരുമൊക്കെ ഇജ്മാ ആയി പറഞ്ഞു അലാ അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത്ത ജാസ ഒരു പെണ്ണ് വന്നു വരൽ നിർബന്ധമൊന്നുമില്ല പുണ്യമില്ലെന്ന് ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം നമ്മൾ ആദ്യം പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു പെണ്ണ് വരികയാണെങ്കിൽ ജുമുഅ നിസ്കരിച്ചാൽ ആ ജുമുഅ മതി പിന്നെ ദുഹർ നിസ്കരിക്കേണ്ടതില്ല ഇതാണ് ആ പറഞ്ഞത് മൗലവി അതല്ലാതെ പെണ്ണിന് പള്ളിയിൽ പോകാം പെണ്ണിന് പള്ളിയിൽ പോകാമെന്നല്ല പറഞ്ഞതേ ഒരു പെണ്ണിന് പള്ളിയിൽ പോകൽ ശ്രേഷ്ഠതയുണ്ടോ പുണ്യമുണ്ടോ ഒരു പുണ്യവും ഇല്ല
പുണ്യമുണ്ടായിരുന്നെങ്കിൽ നബി തങ്ങളുടെ ഭാര്യമാര് പോകണം. ആയിഷ ബീവി പോയിട്ടുണ്ടോ? ഫാത്തിമ ബീവി പോയിട്ടുണ്ടോ? മക്കൾ ഇല്ല. ഇല്ലെന്ന് ഞാനല്ല പറഞ്ഞത്, ഷാഫി മാമാണ്. അപ്പോൾ അവരൊന്നും പോകാതെ ചില പെണ്ണുങ്ങൾ ആദ്യകാലഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്, പിന്നെ ഒറ്റയും തെറ്റയുമായി പോയിട്ടുണ്ട്. ആ പോയതിനെയൊക്കെ നബിതങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, സ്വഹാബികൾ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മൗലവി ബുഖാരിയിലെയും മുസ്ലിമിലെയും കുറച്ച് ഹദീസ് കണ്ടിട്ട് അതും കൊണ്ട് ജിഫിരി തങ്ങളെ മതം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് മതം പഠിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, നിങ്ങൾ നന്നായി പഠിക്കൂ. എന്നിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ ആലിമീങ്ങളെ വിമർശിക്കാൻ ഇറങ്ങൂ എന്നു മാത്രമേ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളൂ. മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ബാക്കി നമുക്ക് ഇൻഷാല്ലാ അപ്പോൾ കാണാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ എനേബിൾ ആക്കണം, ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. وكل محتاج أنت لك الغنى ومثلي من يخطئ ومثلك من